ഹായ് ഹലോ എവരി വണ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തേത് ഇൻട്രോ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും, എൻ്റെ ബഹ്റൈനിലെ ഹോം ടൂർ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് എന്ന് പറയുന്നത്, രണ്ട് ബെഡ്റൂമും ഒരു ബാത്റൂം, ഒരു കിച്ചണ്, പിന്നെ ഒരു ചെറിയൊരു ഹോള്, ഇത്രയും ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കീഴിൽ വരുന്ന ഡോറാണ് കാണുന്നത്. അപ്പോൾ സൈഡിൽ തന്നെ ഒരു ടി വി ഉണ്ട്, ഒരു ഫ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ മോൾഡ് വാക്കർ, പിന്നെ നമ്മുടെ വെള്ളം കൊണ്ടുവരുന്ന ക്യാനെല്ലാം ഉണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ബേക്കിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഷൂ വെക്കൽ. ഷൂ പുറത്ത് വെക്കുമ്പോൾ ആരെല്ലാം കട്ടുകൊണ്ട് പോകുന്നത്, അതുകൊണ്ട് ഇപ്പോൾ റൂമിൻ്റെ ഉള്ളിലാണ് വെക്കൽ. അപ്പോൾ ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഹോളാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ ഡബിൾ സ്റ്റിക്കെല്ലാം കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെ ഫ്രെയിമെല്ലാം മുട്ടിച്ച് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരുന്നു. അപ്പം അതെല്ലാം പറഞ്ഞു വേണം ഗൈസ്. ബട്ടർഫ്ലൈനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ എൻ്റെ സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട്, തണുപ്പെല്ലായിപ്പോയി. നാട്ടിലേക്ക് വന്നിട്ട് ഫുള്ള് അങ്ങ് സൈഡായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത് എഡിറ്റ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ആക്കാനെല്ലാം കുറച്ച് ഡിലേ ആയിപ്പോയത്. അപ്പോൾ എൻ്റെ സൗണ്ടൊന്നും ആരും മൈൻഡ് ചെയ്യേണ്ട കേട്ടോ. ആ സൗണ്ട് ശരിയാവും എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസം ഇങ്ങനെ വെയിറ്റ് ചെയ്ത്, എൻ്റെ സൗണ്ടൊന്നും ശരിയാകാത്ത കണ്ടപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇടാമെന്ന് വിചാരിച്ച്. പിന്നെ ഇത് ആ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ടീപ്പോയി ഉണ്ട്, ഒരു സോഫയുണ്ട്. സോഫയുടെ സൈഡിൽ ഫസ്റ്റ് ഇങ്ങനെ ഇനിയും കേട്ടോ ഫ്രെയിമെല്ലാം വെച്ച്, സൈഡിൽ ഫെയർ ലൈറ്റെല്ലാം വെച്ച് നല്ല മുഞ്ചാക്കിയിട്ടുണ്ടേനും. പിന്നെ അതെല്ലാം അങ്ങ് അളകി വീണു പോയി, പിന്നെ അങ്ങനെ സെറ്റാക്കി വെക്കാൻ നിന്നിട്ടില്ല. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ബാത്റൂം എന്ന് പറയുന്നത്. അപ്പോൾ ബാത്റൂമിൽ കയറുമ്പോൾ തന്നെ ഒരു വാഷ് ബേസിനുണ്ട്, മിററുണ്ട്, പിന്നെ അവിടെ ഒരു ചെറിയ സ്റ്റാൻഡിൽ നമ്മുടെ സോപ്പ്, പേസ്റ്റ്, ഫേസ് വാഷ്, ഹാൻഡ് വാഷ് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും വെച്ചിട്ടുണ്ട്. പിന്നെ ബക്കറ്റ്, മോൾഡ് ബാത്ടബ് എല്ലാം ഉണ്ട്. ബാത്ടബ് ഇവിടെ അങ്ങനെ വെക്കലില്ല കേട്ടോ, ഇങ്ങനെ കുറച്ച് വെള്ളമെല്ലാം പോയി ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് പിന്നെ അത് പുറത്തേക്ക് വെക്കലാണ്. ഇനി നമുക്ക് നേരെ നമ്മുടെ കുഞ്ഞു സാമ്രാജ്യത്തിലേക്ക് കടക്കാം. ഇനി അടുത്തത് കിച്ചണാണ്. ബാത്റൂമിൻ്റെ സൈഡിൽ തന്നെ ഒരു ഓപ്പൺ ടൈപ്പ്, അങ്ങനെ പറയാം, ഓപ്പൺ ടൈപ്പ് പോലത്തെ ഒരു കിച്ചണാണ്. ഒരു കിച്ചണിൽ കയറുമ്പോൾ തന്നെ ഒരു ടേബിളാണ്, ഒരു വുഡൻ ടൈപ്പ് ടേബിളാണ്. പിന്നെ അതിൻ്റെ മേലിൽ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു വാൾപേപ്പർ വിരിച്ചിട്ടുണ്ട്. ഇത് നാട്ടിൽ വരുന്ന ടൈം മീഷോന്നാന്ന് തോന്നുന്നു, മീഷോന്ന് ഓർഡർ ആക്കിയിട്ടുണ്ടായിട്ട് വാങ്ങിച്ചതേനു. അപ്പോൾ നല്ല ലുക്കുണ്ട് കേട്ടോ, ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ നല്ല ലുക്കുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒട്ടിച്ചത് അത്ര വലിയ ക്ലിയർ ആയിട്ട് ഒട്ടിച്ചിട്ടില്ല. പിന്നെ മോളാണ് അതെല്ലാം പറിച്ചിട്ട് ഫുള്ള് അലമ്പാക്കി വെച്ചതെല്ലാം മോളുടെ പണിയാണ്. പിന്നെ ഇതാ അതിൻ്റെ തായല് ചോക്ലേറ്റ് ഉണ്ട്. ഇത് നല്ല, ഈ ചോക്ലേറ്റ് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചിന് ഡ്രീം കേക്ക് ആക്കണമെന്ന്, പിന്നെ ആക്കാൻ പറ്റിയിട്ടില്ല ഗൈസ്. പിന്നെ ഇതാ നമ്മുടെ അരി, ചോറ് വെക്കേണ്ട അരിയുണ്ട്, പിന്നെ കുറച്ച് വൈബ്സ് ഉണ്ട്, വൈബ്സ്. പിന്നെ എൻ്റെ കൂടെ പിറപ്പാണ്, വൈബ്സ് ടിഷ്യൂ ഇല്ലാണ്ട് എനിക്കൊരു ജീവിതമില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഗൈസ്. പിന്നെ ഇതാ കിട്ടിയ കുറച്ച് സഞ്ചികളെല്ലാം ഇങ്ങനെ മടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും ആവശ്യം വന്നെങ്കിലും എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഈത്തപ്പഴം, ബിസ്ക്കറ്റ്, പിന്നെ ഇതാ എൻ്റെ കോൺഫ്ലക്സ്, പിന്നെ കുറച്ച് ചിപ്സ്, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ മിക്കവാറും തിന്നുന്ന സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ വെക്കൽ. പിന്നെ ഈ ഒരു ബാസ്ക്കറ്റിൽ മോളുടെ മുത്താറി, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം, പിന്നെ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, അങ്ങനത്തെ എല്ലാം സംഭവങ്ങളാണ് ഈ ഒരു റാക്കിൽ ഇങ്ങനെ വെക്കൽ. പിന്നെ ഇതാ നമ്മുടെ ഈ തട്ടിൻ്റെ കാര്യങ്ങൾ ഇത്ര തന്നെയാണ് ഉള്ളത്. പിന്നെ ഈ ഒരൊട്ടിച്ച സംഭവങ്ങളെല്ലാം മോളിവിടെ പിടിച്ച് വന്നിട്ട് ഓരോന്ന് വലിച്ച് അങ്ങനെ വൃത്തികേടാക്കി വെച്ചതാണ് കേട്ടോ. ഇങ്ങനെ വലിച്ചിങ്ങനെ കീറിയെടുക്കലുണ്ട്, അപ്പോൾ അതങ്ങനെ ഇളകി വന്നതാണ്. പിന്നെ ആ ഒരു സൈഡിലാണ് വെള്ളത്തിൻ്റെ ക്യാന് വെക്കൽ. പിന്നെ അതിൻ്റെ അടുത്ത സൈഡിൽ തന്നെ ഒരു ചെറിയൊരു ടാബ്ലുണ്ട്, സോറി ടാബ്ലല്ല, ഒരു വാട്ടർ ടബ് പോലത്തെ ഒരു സംഭവമുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ കൗണ്ടർ ടോപ്പ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ സ്പൂണ്, കത്തി, അങ്ങനത്തെ സംഭവങ്ങൾ വെക്കുന്നുണ്ട്. പിന്നെ ലിക്വിഡ് ഒഴിച്ചിട്ട് വെക്കുന്ന ആ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. പിന്നെ വിൻഡോ തുറന്നാലുള്ള വ്യൂ ഇതാണ് കേട്ടോ. അവിടുത്തെ വിൻഡോ തുറന്നാൽ നല്ല അടിപൊളി വ്യൂ ആണ്, നല്ല രസമാണ്. അപ്പോൾ കുക്ക് ചെയ്യുന്ന ടൈമെല്ലാം ഇങ്ങനെ ജനൽ തുറന്നിങ്ങനെ വെക്കലുണ്ട്, നല്ല രസമാണ് ആ ഒരു ഹൈവേ ആ ഒരു ഭാഗം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെ മേലിൽ രണ്ട് ഡോറുണ്ട് കേട്ടോ. ഇവിടെയാണ് ഇങ്ങനത്തെ ഈ സ്പൈസസും പിന്നെ ചായപ്പൊടി, കാപ്പിപ്പൊടി, പഞ്ചസാര, ഉപ്പ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം താഴെ വെച്ചിട്ടുണ്ട്. മേലിൽ പിന്നെ എന്തെല്ലോ സംഭവങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പിന്നെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയെല്ലാം തുറന്ന് നോക്കി വീഡിയോ എടുത്തതാണ് കേട്ടോ. നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ നിന്ന് റൂമെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഒരു രസമല്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴത്തെ ഈ ഒരു ഡോറിലാണ് ഈ പാത്രങ്ങളും സംഭവങ്ങളും കുക്കറും എല്ലാം വെക്കൽ. പിന്നെ സൈഡിൽ തന്നെ നാല് വെൽപ്പുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റത്തെ ഇതിൽ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ, എൻ്റെ മെഷറിങ് കപ്പ്. ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഞാനെല്ലാം യൂട്യൂബ് നോക്കിയിട്ട് മെഷറിങ് കപ്പിൽ കറക്റ്റ് മെഷർ ചെയ്തിട്ടില്ല കേട്ടോ കുക്ക് ചെയ്യലേ. പിന്നെ ഇപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയും കുക്ക് ചെയ്യുന്നത്. പിന്നെ തേൻ, റുവബ്സ, ഓയില്, അങ്ങനത്തെ സംഭവങ്ങളാണ് രണ്ടാമത്തെ തട്ടിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതെല്ലാം മൊത്തം മോളുടെ സംഭവങ്ങളാണ്,
മുകളുടെ പൊടികളും അതും ഇതുമെല്ലാം. ഇത് പിന്നെ ഗാർബേജ് ബേഗ്, പിന്നെ അതിൻ്റെ താഴെ ഇങ്ങനെ പൊളിക്കാത്ത കുറച്ച് പാക്കറ്റെല്ലാം ഉണ്ട്, അരിപ്പൊടി പുട്ടുപൊടി അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു കിച്ചൺ. അപ്പോൾ സ്പൂണെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ അതെല്ലാം അവിടെ അങ്ങ് ഒതുങ്ങി നിന്നോളും. പിന്നെ ഈ ഒരു മരത്തിൻ്റെ ഈ ഒരു സംഭവത്തിൻ്റെ താഴെയാണ് സോപ്പ് പൊടി പിന്നെ ക്ലീനിങ് ലിക്വിഡ് അതെല്ലാം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു സ്മെല്ല്. ഈ ഗൾഫിലെ പെട്ടി പൊളിക്കുമ്പോഴുള്ള സ്മെല്ല് എന്ന് പറയില്ല ആ ഒരു സ്മെല്ലാണ്. പിന്നെ മേലെ ഇങ്ങനെ കുറച്ച് സ്പഞ്ചും എല്ലാം അങ്ങനത്തെ സംഭവങ്ങളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ രണ്ട് റൂം വരുന്നത്, രണ്ട് ബെഡ്റൂം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ബെഡ്റൂമിലേക്ക് പോകാം. അപ്പോൾ ഇത് നമ്മുടെ കിടക്കാൻ യൂസ് ചെയ്യാത്തൊരു ബെഡ്റൂമാണ്. ഇവിടെ ഒരു സിംഗിൾ ബെഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ സൈഡിൽ തന്നെ ഒരു ചെറിയൊരു വാർഡ്രോബ് ഉണ്ട്. അതിൻ്റെ സൈഡിൽ ഞാൻ എൻ്റെ മാച്ചിലും കാട്ടും കുരും വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തൊരു സ്റ്റീമർ ഉണ്ട്, മുകളുടെ ഒരു കാറുണ്ട്. ഈ സ്റ്റീമർ നല്ല അടിപൊളിയാണ് കേട്ടോ, എന്നെപ്പോലെ ഇസ്തിരിടാൻ മടിയുള്ളവർക്കെല്ലാം പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ മേലെ ഒരു ഫ്രെയിം ഉണ്ട്, ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് വരച്ചതാണ്, അതുകൊണ്ട് അതവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇതിൽ മൊത്തം എൻ്റെ ഹസ്ബൻഡിൻ്റെ ബുക്കും സംഭവങ്ങളും അങ്ങനത്തെ എല്ലാം സംഭവങ്ങളെല്ലാമാണ്. അപ്പോൾ അതിൽ കൊള്ളാത്തതെല്ലാം പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഹോളിൽ വെച്ചിട്ടുണ്ടായ ഫ്രെയിം. അപ്പോൾ അതവിടെ നിന്ന് അങ്ങ് ഇളകി വീണപ്പോൾ ഇവിടെ വെച്ചതേ ഉള്ളൂ. പിന്നെ ഇതാ ഇവിടെ ഒരു അലമാരയുണ്ട്, അലമാരൻ്റെ മുകളിൽ. പിന്നെ പൊതുവേ ഉള്ളതല്ല, അലമാരൻ്റെ മുകളിൽ എന്തെല്ലോ സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു ബാൽക്കണി ഉണ്ട് കേട്ടോ. ആ ബാൽക്കണിയാണ് ഈ റൂമിൻ്റെ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാ ഇവിടെ ഒരു ടി വി സ്റ്റാൻഡ് ഉണ്ട്. ടി വി സ്റ്റാൻഡ് അങ്ങനെ യൂസ് ആക്കലില്ല. ഇപ്പോൾ ടി വി നമ്മൾ വോളിൽ ഫിറ്റ് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റാൻഡ് അങ്ങനെ യൂസ് ആക്കുന്നില്ല. പിന്നെ ഈ ഒരു സംഭവം കണ്ടാൽ ഞാൻ ഊതി വീർപ്പിച്ചതാണ് ഗൈസ്. മോളുടെ ഈ ഒരു ആ ഒരു സംഭവത്തിന് എന്താ പറയാമെന്നറിയില്ല, അതിൽ മൊത്തം എൻ്റെ ശ്വാസമാണ്. പിന്നെ ഇതാ ഈ ഒരു ടി വി സ്റ്റാൻഡിൻ്റെ മേലെ ഇത് യൂസ് ചെയ്യാത്ത കുറച്ച് ഡ്രസ്സ് ഉണ്ട്, ഇതെല്ലാം കൊടുക്കാൻ വേണ്ടി വെച്ചതാണ്. പിന്നെ അതിൻ്റെ താഴെ ഇതാ ഡ്രസ്സെല്ലാം ഹാങ് ചെയ്ത് വെക്കുന്ന ക്ലിപ്പുണ്ട്. പിന്നെ നമ്മുടെ ബെഡ്ഷീറ്റ് ലോണ്ടറിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബെഡ്ഷീറ്റ് സംഭവങ്ങളിലും ഉണ്ട് അടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ താഴെ ഫെയറി ലൈറ്റെല്ലാം ഇങ്ങനെ ചുരുണ്ട് കൂടി നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സിൽ ഇങ്ങനെ ചുറ്റി വെച്ചതാണ് കേട്ടോ. പിന്നെ എന്തോ ബൾബ്, ടിഷ്യൂ പേപ്പർ, പിന്നെ മോളുടെ കാറിൻ്റെ റിമോട്ട്. പിന്നെ ഇത് മെയിൻ സംഭവം ഞാൻ വരച്ചതാണ് ഗൈസ്. ഇത് വരക്കുന്ന വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ പോയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ കുഞ്ഞു റൂം ഇതാണ് കേട്ടോ. അനുഭവം എനിക്ക് തണുപ്പ് പിടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതാ വിൻഡോ തുറക്കാൻ നിൽക്കുന്നില്ല, തുറക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ തുറന്നാൽ ആ കിച്ചന്ന് കാണുന്ന ആ സെയിം വ്യൂ തന്നെയാണ് ഇവിടെയും. പിന്നെ ഇതാണ് നമ്മുടെ ബാൽക്കണി എന്ന് പറയുന്നത്. നല്ല രസമാണ് കേട്ടോ ബാൽക്കണിയിൽ നിന്നിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഈ മനാമേലെ. ഈ ഒരു ആ ഒരു ബിൽഡിങ്ങാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ബിൽഡിംഗ് ഇല്ലെങ്കിൽ ബാൽക്കണി മൊത്തം ഷോക്കായി പോവേനു. ബാൽക്കണിയിലാണ് നമ്മൾ ഇങ്ങനെ ഡ്രസ്സെല്ലാം മാറിയിടലും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ഉണക്കാൻ വെക്കലും എല്ലാം ബാൽക്കണിയിലാണ്. ഈ തണുപ്പ് സമയത്ത് ബാൽക്കണിയിൽ വന്നിരിക്കാൻ വേറെ തന്നെ ഫീൽ ആയിരിക്കും കേട്ടോ. പക്ഷേ ഇപ്പോൾ ചൂടായതുകൊണ്ട് അങ്ങനെ ബാൽക്കണിയിലിരുന്ന് കാറ്റുകൊള്ളേണ്ട ഒരു അവസ്ഥയൊന്നുമില്ല. തണുപ്പെല്ലാം തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ നാട്ടിലെത്തും ഗൈസ്. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ നാട്ടിലാണ് കേട്ടോ. ഇതാണ് പിന്നെ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ കിടക്കുന്ന ബെഡ്റൂം. അപ്പോൾ ഇതാ ഇവിടെയും ഒരു ബെഡുണ്ട്, മോളുടെ ബെഡുണ്ട്. മോളുടെ ബെഡിൻ്റെ സൈഡിലെല്ലാം സ്റ്റിക്കറെല്ലാം മുട്ടിച്ച് മൊത്തം ഫെയറി ലൈറ്റിൽ വെച്ച് മൊഞ്ചാക്കിയതേനും. അപ്പോൾ അതെല്ലാം മോളങ്ങനെ വലിച്ച് ഊരിയിട്ട് പിന്നെ എന്തായാലും നാട്ടിലേക്ക് പോക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും പിന്നെ ഫിറ്റാക്കാൻ വേണ്ടി നിന്നിട്ടില്ല. പിന്നെ ഇതാ ഇത് ഡോറിൻ്റെ ബേക്കിൽ ഇങ്ങനെ കുറച്ച് സഞ്ചിയിൽ കുറച്ച് എന്തെല്ലോ സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ മോളുടെ ബെഡിൽ ഇതാ മോളുടെ ടോയ്സ് ഉണ്ട്, പിന്നെ എൻ്റെ നിസ്കാര കുപ്പായുണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, മോളുടെ ഡയപ്പർ ഉണ്ട്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഈ ഫെയറി ലൈറ്റിൽ വെച്ച് നല്ല ലുക്കിൽ നല്ല വൃത്തിക്ക് മൊഞ്ചാക്കി വെച്ചതിനും കേട്ടോ ഇതാണ് ആ ഒരു വീഡിയോ. അപ്പോൾ ഇതെല്ലാം വീഡിയോ എടുക്കുന്ന ടൈം ഉണ്ടാവും. മോളുടെ അതിൻ്റെ അകത്ത് ഒരു പ്രാവശ്യം ഒന്ന് കടത്തിയാൽ അല്ലെങ്കിൽ ഇരുത്തിയാൽ മതി, അതെല്ലാം മൊത്തം അലമ്പാക്കി വെക്കും. പിന്നെ ഇതാണ് നമ്മുടെ ബെഡ്റൂം, സോറി നമ്മുടെ ബെഡ്. പിന്നെ ബെഡിൻ്റെ സൈഡിൽ തന്നെ ഒരു വിൻഡോ ഉണ്ട്, ഒരു സൈഡ് ടേബിൾ ഉണ്ട്. സൈഡ് ടേബിളിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സും കുറച്ച് വെള്ളവും ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ചീർപ്പ് കാര്യങ്ങൾ പിന്നെ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അതിലങ്ങനെ കാര്യമായിട്ടൊന്നും വെക്കലില്ല, പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ സംഭവങ്ങളെ അതിൽ വെക്കലുള്ളൂ. പിന്നെ ഇതാ ഇതിൽ എൻ്റെ വാച്ചും പിന്നെ സംഭവങ്ങളും അങ്ങനത്തെ എല്ലാമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു ബെഡ്റൂം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബെഡ്റൂമിൻ്റെ ഈ ഒരു വിൻഡോ തുറന്നു കഴിഞ്ഞാൽ ബാൽക്കണിയിൽ നിന്ന് കാണുന്ന സെയിം വ്യൂ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഇതൊന്നും തുറന്ന് കാണിക്കുന്നില്ല.
അപ്പോൾ തുറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ, ഒരു കൈനെ കൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ ഒരു കൈനെ കൊണ്ട് തുറക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ കമൻറ്റും കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.